അസ്സലാമു അലൈക്കും. ഇന്നത്തെ എട്ടാമത്തെ ദിവസം ഷിഹാബ് ചോറ്റൂർ കുമ്പളയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഉപ്പളയിൽ എത്തിയിട്ടുണ്ട്. ഉപ്പളയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ വാക്കുകളിലേക്ക്. ചോറ്റൂർ സ്വദേശി തിരൂരിനടുത്ത ആദവനാട് പഞ്ചായത്തിൽപ്പെട്ട ഷിഹാബ് നിയത്ത് വെച്ച് പുറപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അനവധി ആളുകൾ കാൽനടയായി മക്കത്ത് പോയി ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് തിരിച്ചു വന്ന ആളുകളുണ്ട്. അതൊക്കെ ഒരു പഴയ വലിയ കഥകൾ. ഇന്ന് അത് ചരിത്രത്തിൻ്റെ പുസ്തകത്താണെങ്കിൽ മാത്രമാണ് അവകൾ ഉള്ളത്. എന്നാൽ വർത്തമാനകാലത്ത് നമ്മൾ പൂർവികന്മാർ എങ്ങനെയാണ്, എത്രമാത്രം ത്യാഗമാണ് സഹിച്ചത്, ഏതൊക്കെ മാർഗത്തിലാണ് പോയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു യാത്ര ഹജ്ജിന് നിയത്തും വെച്ചുകൊണ്ട് ഷിഹാബ് എന്ന ചെറുപ്പക്കാരൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരള അതിർത്തി വിടുകയും കർണാടക സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ പൊന്നനുജനെ യാത്രയാക്കാൻ സംസ്ഥാനത്ത് നിന്ന് കർണാടകയിലേക്കുള്ള പ്രവേശനത്തിന് ഒപ്പം എത്തണം എന്ന് കരുതിയാണ് ഞാൻ വന്നു ചേർന്നിട്ടുള്ളത്. ഷിഹാബിൻ്റെ യാത്രയിൽ അനവധി ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടിയുണ്ട്. അവനെ കണ്ടവരും കാണാത്തവരുമായി അനവധി ആളുകൾ ഉണ്ട് എന്നെനിക്കറിയാം. ആധുനിക സംവിധാനങ്ങളുടെ ഈ ചേക്കേറ്റലിൽ ഒരു സെൽഫി എടുക്കാൻ, കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് കൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അനവധി ആളുകളുണ്ടാകും. നിങ്ങൾ ഓർക്കുക, ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള യാത്രയല്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ആ ദൗത്യത്തിനിടയിലാണ് നമ്മുടെ കൺമുമ്പിലൂടെ, നമ്മുടെ പരിസരത്തുകൂടെ നടന്നു നീങ്ങുന്നത് ആ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് പരമാവധി അവന് വഴികൾ ഒരുക്കി കൊടുത്ത്, സ്പർശനം പോലും ഒഴിവാക്കി, അവന് അനായാസകരമായി നടക്കാനുള്ള സംവിധാനം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. ഉസൈഫത്ത് ചെയ്യലും ആലിംഗനം ചെയ്യലും ഒക്കെ തൽക്കാലം ഒഴിവാക്കുക. അവനും നിങ്ങളൊക്കെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ക്ഷീണിക്കാൻ പാടില്ല, അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം അത്തരത്തിലുള്ള ദൗത്യത്തിൽ നിന്നെല്ലാം മാറി അവന് വഴികൾ ഒരുക്കി കൊടുക്കുക. ഇന്നലെ ട്രാഫിക് ജാം അടക്കമുണ്ടായി എന്നുള്ളതിന് ആ ചെറുപ്പക്കാരൻ വളരെയേറെ ദുഃഖിക്കുന്നു. ആളുകൾക്ക് അവൻ്റെ യാത്ര പ്രയാസകരമായി മാറി എന്നുള്ളത് അവന് വേദനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലെങ്കിലും അവൻ്റെ യാത്ര ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നിങ്ങളെല്ലാവരും വന്ന് അവനെ സ്വീകരിക്കണമെന്ന് അഭിപ്രായമില്ല എങ്കിലും നിങ്ങൾ വന്നി വരുന്നതിൽ സന്തോഷമാണുള്ളത്. പക്ഷേ നിങ്ങൾ കാണുകയും നിങ്ങൾ ആശീർവദിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകളെ, പ്രകടനങ്ങളെ ഒഴിവാക്കണം എന്ന് ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വാഹനങ്ങൾ ഗതാഗതത്തിന്, മറ്റാളുകൾക്ക് സഞ്ചാരത്തിന് അവൻ്റെ ഒരു യാത്ര നമ്മളും കൂടി കൂടിച്ചേർന്നത് കൊണ്ട് ബുദ്ധിമുട്ടായി മാറാൻ പാടില്ല. അത് തെറ്റായിപ്പോകും. അവൻ അത്രമാത്രം വളരെ ഹൃദയം നിറഞ്ഞ സംതൃപ്തിയിലും സന്തോഷത്തിലും വലിയൊരു നിയത്തുമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഹജ്ജിന് എത്തണം, പൂർവികർ സഞ്ചരിച്ച പാതയിലൂടെ കടന്നു പോകണം, മാർഗങ്ങൾ കുറിച്ച് പഠിക്കണം. ആകാശയാത്രയിലും കടൽ യാത്രയിലൂടെയും ഹജ്ജിന് പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ സൗദി അറേബ്യയുടെ പരിസര രാജ്യങ്ങളിൽ നിന്ന് റോഡ് മാർഗവും ആളുകൾ വന്നു ചേരുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്കാർക്കും റോഡ് മാർഗം ഹജ്ജിനെത്തിക്കൂടാ? ഭാവിയിൽ ഒരു വലിയ പഠനത്തിനും വലിയൊരു സംവിധാനത്തിനും വഴിയൊരുക്കാൻ ചിലപ്പോൾ ഷിഹാബിൻ്റെ യാത്ര കാരണമായേക്കാം. അവൻ സഞ്ചരിക്കട്ടെ, അവൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിളിക്കണ്ട് വിളിക്കണ്ട.
വിളിക്കുന്നുണ്ട്. രാജസ്ഥാൻ, ഹരിയാന, ഞാൻ